കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ, രാജീവ് ഗാന്ധിയുടെ മകൻ എന്നതിലുപരി വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള യുവത്വത്തിൻ്റെ പ്രതീകമാണ് കോൺഗ്രസ്സുകാർക്ക് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് നിരവധി കൂട്ടലും കുറയ്ക്കലും ഒക്കെ കഴിഞ്ഞ് അവസാനം ക്ലൈമാക്സിൽ ആ പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ അടുക്കും എന്ന കോൺഗ്രസും ഉറപ്പിച്ചു പറയുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തഴക്കം വന്ന നേതാവായി വളർന്ന ആളാണ് രാഹുൽ ഗാന്ധി. പപ്പു എന്ന പ്രതിപക്ഷവും പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗവും കളിയാക്കി വിളിച്ചിരുന്ന അവസ്ഥയിൽ അതിൽ നിന്നൊക്കെ വളരെ ശക്തനായ നേതാവിലേക്ക് രാഹുലിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അത് വളരെ അത്ഭുതത്തോടെ തന്നെയാണ് കോൺഗ്രസും നോക്കിക്കണ്ടത്. യു പി അധ്യക്ഷയും അമ്മയുമായ സോണിയാഗാന്ധിയുടെ പിന്നിൽ ഒളിച്ചിരുന്ന രാഹുൽ കോൺഗ്രസിലെ അധികാരത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ചത് ഒരുപക്ഷെ എതിരാളികളെ പോലും പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിക്കാണുന്നതും. നരേന്ദ്രമോദിക്ക് ഒരു പകരക്കാരനുണ്ടെങ്കിൽ അത് രാഹുലാണോ? വിവിധ സർവേകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് രാഹുലാണ് എന്ന തരത്തിൽ. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് സാധ്യതയുണ്ടോ എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 45 സീറ്റുകൾ മാത്രം നേടിയ 2014 പാർട്ടി ഈ തിരഞ്ഞെടുപ്പിൽ 150 സീറ്റ് എന്ന ഗോപുര പ്രതീക്ഷയിലേക്ക് എത്തുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വികാരം എത്രത്തോളം ശക്തമാണെന്ന് ഈ സാഹചര്യത്തിന് അർത്ഥം. കഴിഞ്ഞ തവണ പ്രതിപക്ഷ പാർട്ടികൾക്ക് എല്ലാവർക്കും കൂടി ലോക്സഭയിൽ 204 സീറ്റായിരുന്നു അംഗബലം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലെല്ലാം കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലേ കോൺഗ്രസിൻ്റെ ഈ സ്വപ്നം സഫലമാകൂ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാകും. കോൺഗ്രസ് ഏറ്റവും വലിയ BJP ഇതര കക്ഷിയാണ് ആവുകയാണെങ്കിൽ പ്രാദേശിക കക്ഷികളുടെ കൂടി പിന്തുണയോടെ 3rd UPA സർക്കാരിന് വഴിതെളിയും. രാഹുൽ പ്രധാനമന്ത്രിയാകുന്നതിനോട് TMCR, JD, BSP എന്നീ വലിയ പ്രാദേശിക കക്ഷികൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകം. അതേസമയം ഇടതുകക്ഷികൾ ഉൾപ്പെടെ മറ്റുള്ളവർ രാഹുലിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എതിരാളി രാഹുൽ ഗാന്ധിയാണോ? വലിയ കൂട്ടിക്കിഴിച്ചിലുകളുടെ ഒടുവിൽ ആ ക്ലൈമാക്സിൽ ഇന്ദ്രപ്രസ്ഥം കൈപ്പിടിയിൽ ഒതുക്കുന്നത് രാഹുലോ? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.